മുഖ്യമന്ത്രി കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചതായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കോവിഡ് പോസിറ്റീവായ മകൾ താമസിച്ച അതേ വീട്ടിൽ നിന്നാണ് പിണറായി വിജയൻ നിരവധി പേരെ ഒപ്പം കൂട്ടി വോട്ട് ചെയ്യാൻ പോയത്. ഏപ്രിൽ 4 ധർമ്മടത്ത് റോഡ് ഷോ നടത്തുമ്പോൾ തന്നെ രോഗബാധിതനായിരുന്നെന്നാണ് സൂചന. രോഗം സ്ഥിരീകരിച്ച് ആശുപത്രിയിലേക്കുള്ള യാത്രയിൽ സ്റ്റാഫിനെ അതേ വാഹനത്തിൽ കയറ്റി. കോവിഡ് നെഗറ്റീവായ ശേഷം 7 ദിവസം സമ്പർക്ക വിലക്ക് അനിവാര്യമായിരിക്കെ ആശുപത്രിയിൽ നിന്നുള്ള മടക്കവും ആഘോഷമാക്കി. മുഖ്യമന്ത്രിയുടെ ജാഗ്രത കുറവും നിരുത്തരവാദപരമായ പെരുമാറ്റവും ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്തത് സംസ്ഥാനത്തിനാകെ അപമാനമാണെന്നും വി മുരളീധരൻ ഫേസ്ബുക്കിൽ കുറിച്ചു. മഹാരാഷ്ട്രയിൽ അതിവേഗം പടരുന്ന കോവിഡ് വൈറസ് കേരളത്തിൽ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ടാകാമെന്ന് വിദഗ്ധർ. കർശന നിയന്ത്രണങ്ങൾ പാലിച്ചില്ലെങ്കിൽ ഈ വൈറസ് സൂപ്പർ സ്പ്രെഡിന് വഴിയൊരുക്കുമെന്ന് രാജീവ്ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി റിസർച്ച് വിഭാഗം മേധാവിയും എംഡിയുമായ ഡോക്ടർ രാധാകൃഷ്ണൻ നായർ ന്യൂസ് 18നോട് പറഞ്ഞു. കോവിഡ് വാക്സിൻ കൊണ്ട് മാത്രം പുതിയ വൈറസിനെ ഫലപ്രദമായി നേരിടാനാകില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ ജനിതകമാറ്റം സംഭവിച്ച വൈറസ് നമ്മുടെ നാട്ടിലെത്തിയോ എത്ര ആശങ്കപ്പെടേണ്ട കാര്യമാണത്. നമ്മുടെ നാട്ടിൽ എത്തിയതായിട്ട് സ്ഥിരീകരിച്ച വിവരങ്ങളില്ല. പക്ഷേ എത്താനായിട്ട് ഇനി എത്ര ദിവസങ്ങൾ അല്ലെങ്കിൽ എത്ര മണിക്കൂറുകൾ മിച്ചമുണ്ട് എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അങ്ങനെയെങ്കിൽ ഈ വൈറസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എത്ര സൂപ്പർ സ്പ്രെഡിനുള്ള സാധ്യതകൾ എത്രത്തോളം കൂടുതലാണ് പഴയ വൈറസിനേക്കാൾ? ഈ ഇപ്പോൾ വന്നിരിക്കുന്നത് ഡബിൾ മ്യൂട്ടൻ്റ് ആണ്. ഡബിൾ മ്യൂട്ടൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരെണ്ണം അതിൻ്റെ ഇൻഫെക്റ്റിവിറ്റി കൂട്ടുന്നുണ്ട്, രണ്ടാമത്തെ മ്യൂട്ടേഷൻ ഇതിൻ്റെ സ്പ്രെഡ് കൂട്ടുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടെണ്ണവും ആഡ് ഓൺ ചെയ്യും, അതൊരു ക്യുമുലേറ്റീവ് എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പം പ്രോപ്പറായിട്ടുള്ള സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും മാസ്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് സൂപ്പർ സ്പ്രെഡർ ആവാനുള്ള സാധ്യത വളരെ പഴയതിനേക്കാളും കൂടുതലായിരിക്കും. രാജ്യത്ത് 184,000 കടന്ന് പ്രതിദിന കോവിഡ് വർധന. പ്രതിദിന മരണം 1,000 കടന്നു. 6 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന മരണനിരക്കാണിത്. മഹാരാഷ്ട്രയിൽ ഇന്ന് രാത്രി മുതൽ നിരോധനാജ്ഞ നിലവിൽ വരും. പ്രധാനമന്ത്രി വിളിച്ച ഗവർണർമാരുടെ യോഗം അല്പസമയത്തിനകം ചേരും. രാജ്യത്ത് വാക്സിൻ ക്ഷാമം ഇല്ലെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ. എല്ലാ സംസ്ഥാനങ്ങൾക്കും വാക്സിൻ വിതരണം ചെയ്യുന്നുണ്ട്. വാക്സിൻ കാര്യക്ഷമമായി ജനങ്ങൾക്ക് നൽകേണ്ടത് സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും മന്ത്രി. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് കോവിഡ്. യോഗി ആദിത്യനാഥ് തന്നെയാണ് ട്വിറ്ററിലൂടെ ഇക്കാര്യം അറിയിച്ചത്. രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് സ്വയം നിരീക്ഷണത്തിൽ പോയെന്നും യോഗി ആദിത്യനാഥ് അറിയിച്ചു. തന്റെ രോഗം സർക്കാരിന്റെ പ്രവർത്തനത്തെ ബാധിക്കില്ലെന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ട്വീറ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം ചില ഉദ്യോഗസ്ഥർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രി നിരീക്ഷണത്തിലായിരുന്നു. രാജ്യത്ത് സമ്പൂർണ്ണ ലോക്ഡൌൺ പരിഗണനയിലില്ലെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായി നിശ്ചലമാക്കാൻ കഴിയില്ല. പ്രാദേശികമായ നിയന്ത്രണങ്ങൾ മാത്രമാണ് സർക്കാരിന്റെ പരിഗണനയിലുള്ളതെന്നും സംസ്ഥാന സർക്കാരുകളാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നും ധനമന്ത്രി പറഞ്ഞു. ലോകബാങ്ക് ഗ്രൂപ്പ് പ്രസിഡന്റ് ഡേവിഡ് മൽപാസുമായുള്ള വീഡിയോ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു നിർമ്മലാ സീതാരാമൻ. കോവിഡ് വ്യാപനത്തെ